കൊമേഴ്സ് ഇന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാലയുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കേരള സർവകലാശാലയിലെ ഡിഗ്രി പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വിദ്യാർത്ഥികൾക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഡിഗ്രി അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇലക്റ്റീവ് കോർപ്പറേഷൻ അപ്ലൈ ചെയ്യാനുള്ള വിദ്യാർത്ഥികളും ഈ ഒരു ഇൻഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്ലൈ ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ്, അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു ചെറിയ കാര്യം കൂടി പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി നിങ്ങൾക്കിത് ആ സുവർണ അവസരം നൽകുകയാണ്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കീഴിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സി എ പഠനം ആരംഭിക്കാം. റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ട് 6 മന്ത്സ് ഫ്രീ എക്സ്റ്റൻഷനാണ് അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ സി എ സെലക്ട് ചെയ്യാം. കൊമേഴ്സ് അച്ചീവേഴ്സ് ഫാമിലി മെമ്പേഴ്സിന് 10% ഓഫാണ് അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനായിട്ട് അച്ചീവേഴ്സ് എന്നുള്ള കോഡ് യൂസ് ചെയ്യാൻ മറക്കല്ല. അൺഅക്കാഡമി ഒരു ക്യൂസ് കോമ്പറ്റീഷൻ കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സി എ ഇൻ്റർമീഡിയറ്റ് മെഗാ കോമ്പാക്റ്റ് ആണ് നടക്കാൻ പോകുന്നത്. ജനുവരി 30 12 PM ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത്. സ്കോളർഷിപ്പ് 1 കോടിയിലധികം സ്കോളർഷിപ്പും അതുപോലെ തന്നെ ടോപ്പ് 100 റാങ്കേഴ്സിന് 100% സ്കോളർഷിപ്പുമാണ് അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന 100 ഭാഗ്യശാലികൾക്ക് ആപ്പിൾ ഐഫോൺ, JBL സ്പീക്കർ, ആമസോൺ വൗച്ചർ എന്നീ സ്പെഷ്യൽ ഗിഫ്റ്റുകളും കിട്ടും. 60 മിനിറ്റ് കൊണ്ട് വെറും 40 ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ നേടാൻ പോകുന്നത് വലിയ സമ്മാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അൺഅക്കാഡമിയുടെ ഭാഗമായി ഈ ഒരു ക്വിസ് കോമ്പറ്റീഷനിലും പങ്കെടുക്കാവുന്നതാണ്. ഇനി മടിച്ചിരിക്കേണ്ട, ഇന്ത്യയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഗൈഡൻസിൽ നിങ്ങൾക്കും സി എ പഠനം ആരംഭിക്കാം. ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ലെക്ചർ ക്ലാസ്സസ്, അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്, പ്രാക്ടിക്കൽ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഡൗട്ട് സോൾവിങ് സെക്ഷൻസും അൺഅക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും വളരെ ലളിതമായ രീതിയിൽ സി എ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ നിങ്ങൾ അൺഅക്കാഡമിയുടെ ഭാഗമാകും. അച്ചീവേഴ്സ് എന്നുള്ള കോഡും യൂസ് ചെയ്യാൻ മറക്കണ്ട. കേരള യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് രജിസ്ട്രേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. അതായത് ആനുവൽ സ്കീം 2022-24 അക്കാഡമിക് ഇയറിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഡിഗ്രി കോഴ്സുകളും അതുപോലെ തന്നെ അഡീഷണൽ ഇലക്റ്റീവ് കോർപ്പറേഷൻ കോഴ്സിനുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഒരുപാട് ഡിഗ്രി പ്രൈവറ്റ് രജിസ്ട്രേഷൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BA BCOM ഉൾപ്പെടെയുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. BSc കോഴ്സുകളില്ല. അതുപോലെ തന്നെ BBA BCOM BA BBA കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പം പ്രൈവറ്റ് രജിസ്ട്രേഷൻ, ഇത് നമ്മളൊരു കോളേജിലൊന്നും പോയി പഠിക്കുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പാരലൽ കോളേജ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ട്യൂഷൻ പോലെയൊക്കെ പോകാം. അല്ലാതെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് നേരിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ 2 രീതിയിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ഓൺലൈൻ അഡ്മിഷനും ഉണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈൻ അഡ്മിഷനും ഉണ്ട്. ഓൺലൈൻ അഡ്മിഷൻ നടക്കുന്നത് ഫ്രഷ് കാൻഡിഡേറ്റ്, അതായത് BA BCOM BBA വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്. ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓഫ്ലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അഡീഷണൽ ഇലക്റ്റീവ് കോർപ്പറേഷൻ എഴുതാനുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡീഷണലായിട്ട് ഓഫ്ലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓപ്ഷൻ ചേഞ്ചോ അല്ലെങ്കിൽ അഡീഷണൽ ലാംഗ്വേജിലൊക്കെ ചേഞ്ച് വരുത്തുന്നവർക്കും ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ അവൈലബിൾ ആണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആനുവലി എക്സാമുകൾ എഴുതാവുന്നതാണ്. അപ്പോൾ അഡീഷണൽ ഇലക്റ്റീവ് കോർപ്പറേഷൻകാരുടെ പറയാം. അഡീഷണൽ ഇലക്റ്റീവ് കോർപ്പറേഷൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്താണ് BCOM പാസ്സായ വിദ്യാർത്ഥികളായിരിക്കണം. ആനുവൽ സ്കീമാവാം അല്ലെങ്കിൽ CBCS സ്കീമാവാം, ഏത് സ്കീമിലൂടെയാണെങ്കിലും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BCOM പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ BCOM അഡീഷണൽ ഇലക്റ്റീവ് കോർപ്പറേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. അതാണ് എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എ പാസ് ഇൻ BCOM ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് കേരള അണ്ടർ ആനുവൽ സ്കീം CBCS എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ മറ്റ് വിദ്യാർത്ഥികളൊക്കെ, അതായത് ബികോം അല്ലാത്ത വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മളുടെ ഒരു അറിവ്. അതുകൊണ്ട് തന്നെ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് തിരക്കുക. ബാക്കി എം ബി എ എടുത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ബികോം അല്ലാതെ മറ്റ് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഇലക്റ്റീവ് കോർപ്പറേഷൻ എടുക്കാൻ കഴിയുമെന്നാണ് നമ്മളുടെ അറിവ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളൊന്ന് പൂർണ്ണമായിട്ടും നിങ്ങളൊന്ന് തിരക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും, നമുക്ക് ഡിഗ്രിക്ക് ഓരോ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര മാർക്കിന് മുകളിൽ പാസ്സാവണം അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മുകളിലായിരുന്നു. പക്ഷേ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾ എന്താണ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പാസ്സായാൽ മതി, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നവർ, ഓഫ്ലൈനായിട്ട് കൊടുക്കുന്നവർ, നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കൃത്യമായിട്ട് അയച്ചു കൊടുക്കണം. അതിന് യൂണിവേഴ്സിറ്റിയുടെ കറക്റ്റ് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അതിൻ്റെ അഡ്രസ്സ് തന്നിട്ടുണ്ട്. ഡെപ്യൂട്ടി രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സെനറ്റ് ഹൗസ് ക്യാമ്പസ് പാളയം, ഈ ഒരു അഡ്രസ്സിലേക്കാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആണ്, അതായത് അപ്ലൈ ചെയ്യേണ്ട വിത്തൗട്ട് ഫൈനോടുകൂടി അപ്ലൈ ചെയ്യേണ്ടത് ഫെബ്രുവരി 25 വരെയാണ്. 25/2/2022, അതായത് ഫെബ്രുവരി 25 മുമ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 160 രൂപ ഫൈനോടുകൂടി മാർച്ച് 5 വരെയും 790 രൂപ സൂപ്പർ ഫൈനോടുകൂടി മാർച്ച് 14 രൂപയും വിത്ത് പെനാലിറ്റി 1575 രൂപയോടുകൂടി മാർച്ച് 19 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈമുണ്ട്, ഫെബ്രുവരി 25 മുമ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ TC ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വേണം. അതുപോലെ തന്നെ ഇലക്റ്റീവ് കോർപ്പറേഷൻ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, ഇലക്റ്റീവ് കോർപ്പറേഷൻ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് കോഴ്സാണോ പഠിച്ചത് ആ കോഴ്സിൻ്റെ TC ആണ് വേണ്ടത്. അപ്പം നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു കോഴ്സ്, അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ ഏത് TC ആണോ ഇരിക്കുന്നത് ആ TC ഉള്ള കോഴ്സിൻ്റെ മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ BCOM കഴിഞ്ഞിട്ട് MCOM കഴിഞ്ഞവർ ആണെങ്കിൽ, BCOM കഴിഞ്ഞിട്ട് MCOM കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ MCOMൻ്റെ TC ആണെങ്കിൽ നിങ്ങളുടെ MCOMൻ്റെ മാർക്ക് ലിസ്റ്റോ പ്രൊവിഷണലോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വേരിഫിക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് അത് മെമ്മോ ഉൾപ്പെടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ തിരിച്ച് അയച്ചു തരുന്നതായിരിക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. യൂണിവേഴ്സിറ്റിയുടെ പരിശോധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾക്ക് തിരിച്ച് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ വേരിഫിക്കേഷൻ കഴിഞ്ഞ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ സർട്ടിഫിക്കറ്റെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് അവർ തിരിച്ച് അയച്ചു തരുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റർ ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് കോളേജിലാണോ എക്സാം എഴുതേണ്ടത് ആ കോളേജിൽ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. ഇലക്റ്റീവ് കോർപ്പറേഷൻ വിദ്യാർത്ഥികൾ തേർഡ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ഓരോ കോർപ്പറേഷൻ്റെ പേപ്പറാണ് എഴുതിയെടുക്കേണ്ടത്. തേർഡ് ഇയറിലെ എക്സാമാണ് ആദ്യം നടക്കുന്നത്, കാരണം തേർഡ് ഇയർ സ്റ്റുഡൻസിൻ്റെ എക്സാം നടക്കുന്നത് അവരോടൊപ്പമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എക്സാം നടക്കും. ഈ രണ്ട് എക്സാമും കൂടെ കഴിയുമ്പം പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളോടൊപ്പമോ അത് കഴിഞ്ഞോ നിങ്ങളുടെ റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് കോളേജിലാണോ എക്സാം എഴുതിയത് ആ കോളേജിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വരും. മാർക്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ മാർക്ക് ലിസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി ഒറിജിനൽ കോർപ്പറേറ്റ് ഇലക്റ്റീവ് കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. ഇതൊരു പ്രൊസീജിയറിലൂടെയാണ് നടക്കുന്നത്. കുറച്ച് തവണ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ടതായിട്ട് വരും അപ്ലൈ ചെയ്യാൻ. ഡിഫക്ട് മെമ്മോ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് കാര്യങ്ങളും അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒന്നോ രണ്ടോ തവണ അവിടെ കയറി ചോദിക്കണം, കൃത്യമായിട്ട് ഇതൊക്കെയാണോ വേണ്ടത്, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കണം. ഇനി എന്തെങ്കിലും വേരിഫിക്കേഷൻ സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അതുപോലെ തന്നെ ഡിഫക്ട് മെമ്മോയും അയച്ച് നിങ്ങൾക്ക് തരും. പിന്നീട് നിങ്ങൾ ഈ ഡിഫക്ട് മെമ്മോയും കൊണ്ട് പോയി അവിടെ ഫൈൻ അടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് അതിൽ കൊടുത്തിരിക്കണം. എല്ലാ സർട്ടിഫിക്കറ്റുകളും SSLC, +2, ഡിഗ്രി, അതുപോലെ തന്നെ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ TC, അതുപോലെ തന്നെ TC ഏതാണോ ആ ഒരു കോഴ്സിൻ്റെ മാർക്ക് ലിസ്റ്റോ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇലക്റ്റീവ് കോർപ്പറേഷന് അപ്ലൈ ചെയ്യുന്നവർക്കും എക്സാമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു ഇയറിന് ഉള്ളിൽ നിൽക്കുന്ന എക്സാമാണ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ
ഫീസിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫീസിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇലക്റ്റീവ് കോർപ്പറേഷൻ വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി ക്യാഷ് കൗണ്ടറിലൂടെ അല്ലെങ്കിൽ DDO ആയിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് തന്നിട്ടുണ്ട്, ഓരോ കോഴ്സിൻ്റെയും രജിസ്ട്രേഷൻ ഫീസ് തന്നിട്ടുണ്ട്. BA BCOM വിദ്യാർത്ഥികളുടെ 580 രൂപ, അഫിലിയേഷൻ ഫീസ് 315, അതുപോലെ തന്നെ ഓരോ ഇതിൻ്റെയും തന്നിട്ടുണ്ട്. ഇലക്റ്റീവ് കോർപ്പറേഷൻ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഫീസ് 265, അതുപോലെ തന്നെ അഫിലിയേഷൻ ഫീസ് 315, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിന് 45 രൂപ. ഇത്രയാണ് നിങ്ങൾ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഫീസായിട്ട് അടച്ച ശേഷം നിങ്ങളുടെ രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്മോ കിട്ടും. ആ മെമ്മോ നിങ്ങൾ തിരിച്ച് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നുകിൽ എക്സാമിന് മുമ്പ് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ റിസൾട്ടും വരും. അതിന് നിങ്ങൾ മെമ്മോ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വിത്ത് ഹെൽഡ് ആയിരിക്കും. പിന്നീട് മെമ്മോ സബ്മിറ്റ് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെമ്മോ കിട്ടിയാലും നിങ്ങൾക്ക് എന്തും തിരിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയാലും അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം പിന്നീട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് കിട്ടിയിട്ടില്ല, നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇൻഫർമേഷൻ വന്നാലും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഒരു കോപ്പി എങ്കിലും കയ്യിൽ വേണം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിൻ്റെയും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്ത് ഫോം തരുന്നോ തിരിച്ചു തരുന്നോ അതിൻ്റെ എല്ലാം കോപ്പി എടുത്ത് നിങ്ങൾ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. നമുക്കറിയുന്ന അറിവിൽ നിന്ന് മാക്സിമം റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മളുടെ ടെലിഗ്രാം ചാനലിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. കൊമേഴ്സ് അച്ചീവേഴ്സ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മളോട് ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.